ഹായ് ഫ്രണ്ട്സ്, ഓർഗൻസ മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കത്രികയും ഇതുപോലൊരു ഷോ ബട്ടനും കുറച്ച് ഓർഗൻസ മെറ്റീരിയലും മാത്രം മതി. നമ്മൾ കൈകൊണ്ട് തുന്നിയാണിത് റെഡിയാക്കുന്നത്. നമുക്ക് കറക്റ്റ് റൗണ്ടിൽ ഒരു പീസ് ഓർഗൻസ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് പാത്രമോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ അതുപോലെയുള്ള റൗണ്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഇത് ഈ രീതിക്കാണ് മാർക്ക് ചെയ്ത് എടുക്കുന്നത്. 4.5 ഇഞ്ച് ദാ ഈ ഒരു പോയിന്റിൽ നിന്നും തുണി 4 ആയിട്ട് മടക്കിയ ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും 4.5 ഇഞ്ച് ഇതുപോലെ മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ജസ്റ്റ് കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗം മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നൂലൊന്നും എഴുന്നു പോകില്ലേ, ഓർഗൻസയുടെ ഒരു പ്രത്യേകത നൂലെഴുന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ വളരെ നൈസായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം റൗണ്ടിൽ കട്ട് ചെയ്യുക. നിങ്ങൾ അതിന് എന്ത് മെത്തേഡ് ഉപയോഗിച്ചാലും കൊള്ളാം, നമുക്ക് സർക്കിളായിട്ടൊരു മെറ്റീരിയലാണ് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം സെയിം കളറ് നൂല് സൂചിയിൽ, നമ്മൾ കൈകൊണ്ട് തുന്നുന്ന സൂചിയിൽ കോർത്തെടുക്കുക. അതായത് ഇതുപോലെ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ റൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി റൗണ്ടിലുള്ള ഫ്ലവറാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ സെയിം കളറ് നൂലാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടാവും. അതെടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് കുത്തി കുത്തി എടുക്കുക സൈഡിലൂടെ. പതുക്കെ ഒന്ന് ഈ ഒരു ലോങ് സ്റ്റിച്ച് ഈ മെഷീനും സൂചിയും കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇത് ചുറ്റും റൗണ്ട് ചെയ്ത് ഈ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ വരെ കൊണ്ടുവന്ന് നിർത്തണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തുമ്പോൾ അതായത് ഇതുപോലെ വരും, ക്യാപ്പ് പോലെ വരും. എന്നിട്ട് നമ്മൾ ആ സൂചിയിൽ പിടിച്ച് വലിച്ച് ഇത് മൊത്തത്തിലൊന്ന് ചുളുക്കി ചുളുക്കി എടുക്കണം. അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് ചുളുക്കി ചുളുക്കി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്ന രീതിയിൽ വരണം കേട്ടോ. ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി, എന്നാൽ ആ പ്ലീറ്റ്സ് എല്ലാം ചെറിയ ചെറിയ ഞൊറികളായിട്ട് തന്നെ ഇട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ വെച്ച് ഇത് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സൂചി നൂലുകൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം നല്ല പ്ലെയിൻ, അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഒരു മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു ഷോ ബട്ടണാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടണുകൾ എടുക്കാം, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ മുത്തുകൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് അവിടെ ആ ഒരു ബട്ടണും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലവറുകൾ നമുക്ക് ഹെയർ ബാൻഡിനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ, അതൊന്നുകൂടി ഒന്ന് ഇളകി പോവാതെ ഉറച്ചിരിക്കാനായിട്ട്. എന്നിട്ട് ദാ ഇതുപോലെ ഫ്രോക്കിലാണെങ്കിൽ ആ ഒരു ഫ്രോക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഹെയർ ബാൻഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം. പിന്നെ ദാ ഈ ഒരു സ്ലൈഡുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ അതിൻ്റെ സെറ്റായിട്ട് മാച്ചിങ് ആക്സസറീസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതും ഇതുപോലെ ഫാബ്രിക് ഗ്ലൂവോ ഗ്ലൂ ഗൺ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ തീർച്ചയായും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.